السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. ബഹുമാന സഹോദരിമാരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ ആഗതമായ സന്ദർഭമാണിത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യമാസം, അവിടുത്തെ ആ ജന്മം കൊണ്ട് സന്തോഷിക്കുകയും ലോകത്തിന് മുഴുവനും അനുഗ്രഹമായ ലോകജനങ്ങൾക്ക് മുഴുവനും അനുഗ്രഹമായ ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം, അത് സന്തോഷപൂർവ്വമാണ് നാം ഒക്കെ ആഘോഷിക്കുന്നത്. അത് അതിനൊക്കെ അല്ലാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. അവിടുത്തെ ആ ജീവിതത്തിലെ മഹത്തായ ജീവിതത്തിലെ ചരിത്രങ്ങളും അവിടുത്തെ കുടുംബത്തിൻ്റെ ചരിത്രവും അവിടുത്തെ ഭാര്യമാരെക്കുറിച്ചും അവിടുത്തെ മക്കളെക്കുറിച്ചും അവിടുത്തെ അനുയായികളെക്കുറിച്ചും 63 വർഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂലോകത്ത് ജീവിച്ചല്ലോ. അവിടുത്തെ ജന്മം തൊട്ട് അവിടുത്തെ അന്ത്യം വരെയും ഈ ഭൂലോകത്തുണ്ടായ അതിമഹത്തായ പ്രകമ്പനം കൊള്ളിക്കുന്ന അവിടുത്തെ പ്രത്യേകതകൾ, അവിടുത്തെ മുഅ്ജിസാത്തുകൾ, അവിടുത്തെ അനുഭവത്തിന് മുമ്പും അവിടുത്തെ അത് അനുഭവത്തിന് ശേഷവും വഫാത്തിന് മുമ്പും വഫാത്തിന് ശേഷവും ഉണ്ടായ അവിടുത്തെ ആ അമാനുഷികമായ കാര്യങ്ങൾ, അതൊക്കെ അയവിറക്കുക, നമ്മുടെ വിശ്വാസം അത് നവീകരിക്കുവാനും വിശ്വാസത്തിന് വലിയ സന്തോഷകരമായ ഒരവസ്ഥ സംജാതമാകുവാനും ഒക്കെ കാരണമാണ്. സ്ത്രീകളോട് പ്രത്യേകിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ച ഉപദേശങ്ങൾ, സ്ത്രീകളുടെ അവസ്ഥകളെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ, അതൊക്കെ അയവിറക്കുക, അതൊക്കെ മനസ്സിലാക്കിയിരിക്കുക, നമുക്കൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. ഹബീബായ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞ ഒരു ഹദീസ്, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസാണ്. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നന്നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലി ഉമറ റളിയല്ലാഹു അൻഹു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അല ഉഖ്ബിറുക ബി ഖൈരി മാ യക്നിസുൽ അൽമർഅത്തു സ്വാലിഹ, ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ, ഒരു മനുഷ്യൻ സമ്പാദിക്കുന്നതിൽ വെച്ച് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ശേഖരിച്ചു വെക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നല്ല സമ്പാദ്യം അതേതെന്ന് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അൽ മർഅത്തു സ്വാലിഹ, സൽവൃദ്ധയായ സ്ത്രീയാണ് ആ സമ്പാദ്യം. സ്വർണത്തെക്കുറിച്ചും വെള്ളിയെക്കുറിച്ചും ഒക്കെ ഇറങ്ങിയ ആയത്ത്, അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ വിശേഷണങ്ങളും ഒക്കെ അവതരിപ്പിച്ച ആ ആയത്ത് ഇറങ്ങിയ സന്ദർഭത്തിലാണ് ഈ വിഷയം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ് അയ്യൽ മാലി തത്തഖിദ് എന്ന് ചോദിച്ചു. അള്ളാഹുവിൻ്റെ റസൂലെ, ഏതൊരു ധനത്തെയാണ് ഞങ്ങൾ എടുത്തു വെക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത്, കൻസായി നിധിയായി കരുതേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടിയാണ് ഒരു ഹദീസ്, അൽമർഅത്തു സ്വാലിഹത്തു ഇദാ നളറ ഇലൈഹാ സറത്ഹു, ഒരു സൽവൃദ്ധയായ സ്ത്രീ ഇദാ നളറ ഇലൈഹാ, ആ പുരുഷൻ അവൻ്റെ ഭർത്താവ് അവളുടെ ഭർത്താവ് അവളിലേക്ക് നോക്കിയാൽ, സറത്ഹു, അവനെ സന്തോഷിപ്പിക്കും. ഏത് സമയത്ത് എത്ര പ്രാവശ്യമുള്ള മുഖത്തേക്ക് നോക്കിയാലും അവൻ്റെ അവളുടെ ഭർത്താവിന് ഒരു സംതൃപ്തിയും ഒരു സന്തോഷവും ഒരു പുഞ്ചിരിക്കുന്ന വദനവും കാണുന്ന തൻ്റെ പ്രിയതമയുടെ ആ സന്തോഷത്തോടുകൂടിയുള്ള നോട്ടം, സന്തോഷത്തോടുകൂടെയുള്ള ചിരി, ആ അവസ്ഥയാണ് ഒരു പുരുഷന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം. പ്രയാസപ്പെട്ട് വിഷമങ്ങൾ അനുഭവിച്ച് ടെൻഷനുകൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പുരുഷൻ, ജീവിതത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ രണ്ടറ്റങ്ങൾ കൂട്ടിമിട്ടുക്കുവാൻ പാടുപെടുന്ന പുരുഷന് തൻ്റെ പ്രിയതമയുടെ തലോടൽ, അത് വലിയ ആശ്വാസമാണ്.
എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രയാസങ്ങളും മറക്കുന്ന വലിയ ഒരു അത്താണിയാണ് യഥാർത്ഥത്തിൽ സജ്ജനയായ സർവൃതയായ ഒരു ഭാര്യ ഒരു പുരുഷന് കിട്ടുക എന്നുള്ളത്. ആ അവസ്ഥയെക്കുറിച്ചാണ് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മായക്നിസുൽ മർ ഖൈറു ബിഖൈരി മായക്നിസുൽ മർ അൽമർഅത്തു സാലിഹ. ഒരു പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം കുറേ ധനമുണ്ടാവുക എന്നുള്ളതല്ല, സർവൃതയായ സജ്ജനങ്ങളിൽപ്പെട്ട ഒരു ഭാര്യ അവനുണ്ടാവുക എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ സന്തുഷ്ടത. ഇദാ ഇദാ നളറ ഇലൈഹ സറത്ഹു, ആ പുരുഷൻ അവളിലേക്ക് നോക്കിയാൽ അവൾ അവനെ സന്തോഷിപ്പിക്കും. വ ഇദാ അമറഹ അത്വഅത്ഹു, വല്ലതും അവളോട് കൽപ്പിച്ചാൽ അവൾ ഒരിക്കലും വിലങ്ങുതടിയായി നിൽക്കില്ല, ഉടനെ അത് ചെയ്തിരിക്കും. തൻ്റെ ഭർത്താവിൻ്റെ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ സദ്വൃദ്ധയായ ഭാര്യ റെഡിയാണ്. അവൾക്കതിലൊരു മടിയുമില്ല. അവളുടെ ജീവിതത്തിലെ ഒരു ഭർത്താവ് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ അവൻ അവളോടൊപ്പം ഒട്ടി നിൽക്കുന്ന, അവൾക്ക് അവൻ വസ്ത്രവും അവന് ഇവൾ വസ്ത്രവുമാകുന്ന ഒരു അവസ്ഥ, അതല്ലേ പരിശുദ്ധമായ ഖുർആനുൽ ശരീഫ്, ഹുന്ന ലിബാസുൽ ലക്കും വഅന്തും ലിബാസുൽ ലഹുന്ന. എത്ര മനോഹരമായ ഒരു അവതരണമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ആ ബന്ധത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നത്. ഒരു വസ്ത്രം എന്ന് പറയുന്നത് മറ്റുള്ള ആളുകൾ അയബുകൾ കാണാതിരിക്കാൻ വേണ്ടി ധരിക്കുന്ന ഒരു വസ്തുവാണല്ലോ വസ്ത്രം. അങ്ങനത്തെ വസ്ത്രമാണ് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം എന്ന് പറയുമ്പോൾ എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയുവാനുള്ള ഒരു അത്താണി, അല്ലെങ്കിൽ ഒരു ഒരു പ്രതലം. അത് ഭർത്താവിനെ പോലെ മറ്റൊരാൾക്കും മറ്റൊരാളുമില്ല ഭാര്യയ്ക്ക്, ഭാര്യയെപ്പോലെ മറ്റൊരാളും ഭർത്താവിനുമില്ല. അങ്ങനെയുള്ള ഒരു ബന്ധമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത്, വസ്ത്രം തമ്മിലുള്ള ബന്ധം. ഒരു ശരീരത്തിന് ആ ശരീരത്തിന് വസ്ത്രം എത്രമാത്രം പ്രാധാന്യമുണ്ടോ അതുപോലെയുള്ള അവസ്ഥയാണ് ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും. അവൻ്റെ എല്ലാ രഹസ്യങ്ങളും സൂക്ഷിക്കുന്ന, അവൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന, അവന് പിഴവ് പറ്റുമ്പോൾ പരിഹരിക്കുന്ന, അവന് പ്രയാസമനുഭവിക്കുമ്പോൾ ദുഃഖം നീക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, അവൻ്റെ പ്രയാസങ്ങളിലും ടെൻഷനുകളിലും അവന് മനോമാനസികമായ ഘട്ടങ്ങളിലൊക്കെ അവനെ തലോടി സന്തോഷിപ്പിക്കുന്ന ഒരു ഭാര്യ. അവൾക്ക് സൗന്ദര്യം കുറഞ്ഞോട്ടെ, സമ്പത്ത് കുറഞ്ഞോട്ടെ, എന്നാലും ആ പുരുഷൻ്റെ താങ്ങും തണലുമാകുന്ന എല്ലാ പ്രയാസ ഘട്ടങ്ങളിലും അത്താണിയാകുന്ന ഒരു ഭാര്യ, അതാണ് ഒരു പുരുഷന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. വഇദാ ഗാബ അൻഹാ ഹഫിദതുഹു, അതിന് ബാക്കി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഭർത്താവില്ലാത്ത അവസ്ഥയിൽ ആ സ്ത്രീ ഒരിക്കലും അവളുടെ നഗ്നഭാഗങ്ങൾ അന്യപുരുഷന് പ്രദർശിപ്പിക്കുകയില്ല. അവളുടെ ശരീരം, അവൾ ഗോപ്യമായ ആ സൗന്ദര്യത്തെ അതൊരിക്കലും പ്രകടമാക്കില്ല, അതവൾ സൂക്ഷിക്കുന്നു. ഗൾഫിൽ കഴിയുന്ന ഭർത്താക്കന്മാരുണ്ട്, ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാരുണ്ട്, വീടുകളിൽ ഒറ്റക്ക് കഴിയുന്ന ഭാര്യമാർ, അവർക്ക് ആരോഗ്യമുണ്ടാകും, സൗന്ദര്യമുണ്ടാകും, സമ്പത്തുണ്ടാകും, രഹസ്യമായ ഒരു ജീവിതം അവർക്കുണ്ടാകും. എന്നാൽ പോലും പടച്ചവനെ ഭയപ്പെട്ട് കഴിഞ്ഞ് ഭർത്താവിനനുസരിച്ച് ഭർത്താവിന് വേണ്ടി അവളുടെ സൗന്ദര്യം സൂക്ഷിക്കുന്ന, അവളുടെ ശരീരം സൂക്ഷിക്കുന്ന ഭാര്യ, അതാണ് ഒരു പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് വസീത് ചെയ്യുന്നു. മറ്റൊരു ഹദീസിൽ കാണുന്നുണ്ട്, ലിയത്തഹിദ് അഹദുക്കും ഖൽബൻ ഷാകിറ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചതാണ്, യാ റസൂലല്ലാഹ് അയ്യൽ മാലി തത്തഹിദ്, ഏത് ധനത്തെയാണ് ഞങ്ങൾ സൂക്ഷിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ അതേ ഹദീസിൻ്റെ മറ്റൊരു ഒരു വശമാണിത്. ഏത് ധനത്തെയാണ് ഞങ്ങൾ സൂക്ഷിക്കേണ്ടത് എന്ന ചോദ്യത്തിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, ലിയത്തഹിദ് അഹദുക്കും ഖൽബൻ ഷാകിറ വലിസാനൻ ദാകിറ വസൗജത്തൻ മുഅ്മിനത്തൻ തുഈനു അഹദക്കും അലാ അംരിൽ ആഖിറ. ലിയത്തഹിദ് അഹദുക്കും ഖൽബൻ ഷാകിറ, ഒരു നന്ദിയുള്ള ഹൃദയം നിങ്ങൾക്കുണ്ടാകണം. അത് പടച്ചവനോട് നന്ദി കാണിക്കണം, പടപ്പുകളോടും നന്ദി കാണിക്കണം, തൻ്റെ കുടുംബത്തോടും തൻ്റെ ഭാര്യയോടും തൻ്റെ മക്കളോടും നന്ദിയുള്ളവനായിരിക്കണം. പ്രത്യേകിച്ച് ഈ ഭാര്യ അവന് വേണ്ടി കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവളാണ്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവളാണ്. മക്കളെ സംരക്ഷിക്കണം, വീട് പരിപാലിക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, അവൻ്റെ വസ്ത്രങ്ങൾ കഴുകണം, ശുദ്ധിയാക്കണം, അങ്ങനെ തുടങ്ങി എന്തെല്ലാം
ഹിദ്മത്തുകളാണ്, എന്തെല്ലാം സേവനങ്ങളാണ് ഒരു ഭാര്യ ഒരു പുരുഷന് നൽകുന്നത്. അത് അതിലവന് ഒരിക്കലും അവളോട് നന്ദികേട് കാണിക്കാൻ പാടില്ല, അവൾക്ക് നന്ദിയുള്ളവനായിരിക്കണം. അവളിൽ നിന്ന് വല്ലതും സംഭവിച്ചാൽ തന്നെ അത് പൊരുത്തപ്പെട്ട് പൊറുക്കാനുള്ള ഒരു മനസ്സ് ഈ പുരുഷനുണ്ടാകണം. അതുമൊക്കെ ഈ വാചകത്തിൻ്റെ അർത്ഥമാണ്. ശാക്കിറായ കൽബുണ്ടായിരിക്കണം, നന്ദിയുള്ള ഒരു ഹൃദയം. പടച്ചറബിനോട് നന്ദിയുള്ളവനായിരിക്കണം, പടപ്പുകളോടും നന്ദിയുള്ളവനായിരിക്കണം. അങ്ങനത്തെ ഒരു ഹൃദയത്തെ അവൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. വലിസാനന്ദാക്കിറ, സദാസമയവും പടച്ചവന് ദിക്കിറി ചെല്ലുന്ന ഒരു നാവ്, അതും അവൻ എടുത്തുകൊള്ളട്ടെ, അവൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. അതൊക്കെയാണ് സമ്പാദ്യം. അതല്ലാതെ കുറേ ധനമുണ്ട്, ധനാഢ്യനാണ്, കോടീശ്വരനാണ്, മില്യനറാണ്, അല്ലെങ്കിൽ ഒരുപാട് സമ്പത്തിൻ്റെ ഉടമസ്ഥയാണ്, ഉടമസ്ഥനാണ്. അതുകൊണ്ടൊന്നും സമ്പൽ സമൃദ്ധമായ ഒരു ഹൃദയം അവനില്ലെങ്കിൽ അതൊന്നും തന്നെ ഒരു ഒരു പ്രശ്നത്തിനും പരിഹാരമാകില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരു കുറേ ധനമുണ്ടായിരിക്കുക എന്നുള്ളതല്ല ഐശ്വര്യം, കുറേ ധനമുണ്ടാവുക എന്നുള്ളതല്ല സമ്പന്നനാവുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് അത്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നന്ദിയുള്ളൊരു ഹൃദയമുണ്ടായിരിക്കുക, അവൻ്റെ ഹൃദയം ഹൃദയത്തിന് സമ്പത്തുണ്ടാവുക. കസിറത്തിൽ നഫ്സ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഗിന എന്ന് പറയുന്നത് സമ്പന്നത, അതൊരിക്കലും കുറേ ധനമുണ്ടാവലല്ല, മറിച്ച് മനസ്സ് സംതൃപ്തമാവലാണ്. മനസ്സ് സമ്പന്നമാവുന്നുവോ അവനാണ് സമ്പന്നൻ. കുറേ ധനമുണ്ടായി അവൻ്റെ മനസ്സിന് സമാധാനവുമില്ല, കുറേ രോഗങ്ങളുണ്ട്, കുറേ മാനസിക ടെൻഷനുകളുണ്ട്, കുറേ പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. അതൊക്കെ ഏറ്റു നടക്കുന്ന ഒരാൾ, അയാൾക്ക് കുറേ സമ്പത്തുണ്ടായിട്ട് എന്ത് കാര്യമാണുള്ളത്? അയാളെ മനസ്സ് സംതൃപ്തമല്ലാത്ത മനസ്സാണെങ്കിൽ കുറേ ധനമുണ്ടായത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സമ്പന്നനായ മനുഷ്യൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ടുന്ന സമ്പത്ത് അതേതാണ്? ഒരു ശാക്കിറായ ഹൃദയം, നന്ദിയുള്ളൊരു ഹൃദയം അവനുണ്ടാകണം. ദിക്കറുകൾ ചൊല്ലുന്ന നാവ്, സദാസമയവും പടച്ച റബ്ബിൻ്റെ ദിക്കറുകളും സ്വലാത്തുകളും ചൊല്ലുന്ന ഒരു നാവ് അവനുണ്ടാകണം. പിന്നീട് അവിടെ പറയുന്നു വസൗജത്തും മുഅ്മിനത്തും തുഈനു അഹദക്കും അലാ അംരില്ലാഹിറഹ്, പരലോക വിഷയത്തിന് സഹായിക്കുന്ന ഒരു ഭാര്യയും അവനുണ്ടാകണം. അവൻ ഉറങ്ങുമ്പോൾ നിസ്കാര സമയത്ത് ഉണർത്തുന്ന ഒരു ഭാര്യ, അതുപോലെ ഏതെങ്കിലും ഹൈറായ കാര്യങ്ങൾ മറന്നു പോകുമ്പോൾ അത് ഓർമ്മപ്പെടുത്തുന്ന ഒരു ഭാര്യ, എന്തെങ്കിലും മോശമായത് അവനിൽ നിന്ന് കാണുമ്പോൾ അത് നീക്കം ചെയ്യാൻ ഉപദേശിക്കുന്ന, അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിവുള്ള ഒരു ഭാര്യ. അതൊക്കെയാണ് മുഅ്മിനത്ത്, സൗജത്തും മുഅ്മിനത്ത്. തുഈനു അഹദക്കും അലാ അംരില്ലാഹിറഹ്, പരലോക ജീവിതത്തിന് വേണ്ടി നിന്നെ സഹായിക്കുന്ന ഒരു സത്യവിശ്വാസിയായ ഒരു ഭാര്യ, ഒരു സദ്വൃദ്ധയായ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്പന്നത എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഇമാം തുർമദി അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.